ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അക്ഷയ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അക്ഷയ്ടേക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫുട്ബോൾ ലോകത്തിൽ നിന്ന് വിരമിച്ച നമ്മളെ വെയ്ൻ റൂണി, ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ ഇതിഹാസമായിരുന്നു നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ടീമിൽ നിന്ന് ഏതൊരു കൊച്ചു ടീമിൽ പോയിട്ട് ഇപ്പോൾ കളിച്ച് അദ്ദേഹം വിരമിച്ചിട്ട് കുറച്ച് നാളായി. കഴിഞ്ഞ ആഴ്ച അങ്ങനെയാണ് വിരമിച്ചത് ഈ ഒരു പ്ലെയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വെയ്ൻ റൂണിയുടെ പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. 94 റേറ്റഡ് വെയ്ൻ റൂണിയുടെ പാക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കണ മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ ഗായ്സ്, നമുക്ക് ഈ ഒരു പ്ലെയറിനെ ഓപ്പൺ ചെയ്യണ മുമ്പ് ഈ ഒരു പ്ലെയറിന്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 94 ഈ ഒരു പ്ലെയർ ഓവറോൾ. ഈ ഒരു പ്ലെയർ ഇവന്റ് ഏതാന്ന് വെച്ചാൽ എൻഡ് ഓഫ് ആൻ എറയാണ്. അത് മുമ്പേ തന്നെയുള്ള ഒരു ഇവന്റ് ആണ്. നമ്മളെ ഫിഫ 2020 ഉണ്ടായിരുന്ന ഡെർബി കോണ്ടി എന്ന് പറഞ്ഞ ടീമാണ് ഈ ഒരു റൂണി അവസാനം കളിച്ച ഒരു ടീം. അതിന് ശേഷം റൂണി വിരമിച്ചു. ഈ ഇനി വരുമെന്ന് അറിയില്ല കേട്ടോ. നമ്മളെ ബുഫനൊക്കെ വന്ന പോലെ ബുഫൻ വന്നു പോയി വീണ്ടും വന്നു അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ ഈ ഒരു പ്ലെയർ ഇനി വരുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ വെയ്ൻ റൂണി. അപ്പൊ നമ്മളെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നോക്കി, നല്ല എന്താ പറയുക, കിടിലൻ കിടിക്കാച്ച ആട്രിബ്യൂട്ട്സ് ഒക്കെയാണ്. നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് കേട്ടോ വെയ്ൻ റൂണി. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ടൈം ഫോർ ഓപ്പണിംഗ് വെയ്ൻ റൂണി. ഐ എം വെരി എക്സൈറ്റഡ്. ഫ്രീ ആയിട്ടാണ് കേട്ടോ, ഫ്രീ ആയിട്ടല്ല, ഞാൻ ഇത്ര 10 ഇരുന്ന് കളിച്ചിട്ടാണ് ഈ ഒരു പ്ലെയറെ കിട്ടിയത്. ഗൈസ്, ഗായ്സ് വെയ്ൻ റൂണിനെ അങ്ങനെ എനിക്ക് കിട്ടിയിരിക്കുന്നു. 94 ഓവറുള്ള വെയ്ൻ റൂണി അങ്ങനെ നമ്മുടെ ടീമിലും വന്നിരിക്കുന്നു. എനിക്ക് ഇതുവരെയായിട്ട് വെയ്ൻ റൂണിനെ പെസ്സിലോ ഫിഫയിലൊന്നും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലെയറിനെ കിട്ടുന്നത്. എനിക്ക് വാങ്ങിക്കായിരുന്നു, പക്ഷേ ചെറിയ ഓവറുള്ള വെയ്ൻ റൂണിനെ കിട്ടിയിട്ട് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഗായ്സ്. പിന്നെ കാശ് നല്ല കൂടുതലാണ്, വെയ്ൻ റൂണി അല്ലേ. അപ്പൊ നമ്മളെ റൂണിനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ നോക്കിയതാണ്. ഞാൻ ഒരു ചെറിയൊരു സ്ക്രീൻ ഷോട്ട് എടുത്ത് നോക്കട്ടെ കേട്ടോ ഗായ്സ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക്, ആ സ്ക്രീൻഷോട്ട് സെറ്റായി. അപ്പോൾ ഗൈസ്, നമ്മളെ വെയ്ൻ റൂണിനെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളുടെ ലാറ്റൻ എന്ന പറഞ്ഞ ലൂണാർ ന്യൂ ഇയർ ഇവൻറ്റിൽ നിന്ന്. അങ്ങനെ 10 എന്താ പറയുക ശേഷമാണ് എനിക്ക് ഈ ഒരു പ്ലെയറിനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് നമ്മളെ ടീമിൽ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളെ പെപ് ഗാർഡിയോലെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. അപ്പോൾ ആ ഒരു പ്ലെയറിന് ഈ ഒരു പ്ലെയറൊക്കെ കൂടിയിട്ട് നല്ലൊരു ഫോർമേഷൻ കിട്ടണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഫോർമേഷൻ സജസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും കൂടിയുള്ള ഒരു നല്ലൊരു ഫോർമേഷൻ. നമുക്ക് ടലിസ്കാനെ മാറ്റിയിട്ട് നമ്മളെ വെയ്ൻ റൂണിനെ വെക്കാം. അപ്പോൾ എൻ്റെ ടീമിൽ ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു പ്ലെയർ ലെജൻഡറി അല്ല, ഐക്കോണും അല്ല, പക്ഷേ ഒരു പ്ലെയർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. എന്താ പറയുക, നമുക്ക് വെയ്ൻ റൂണിനെ വെച്ചിട്ട് ഓവറോളിനും കാര്യങ്ങളൊന്നും വലിയ മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മളെ രണ്ട് സ്ട്രൈക്കേഴ്സ്, അതായത് ഫോർവേഡുകൾ, നമ്മളുടെ ഇംഗ്ലണ്ടുകാരായതുകൊണ്ട് കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് ഓടുന്നുണ്ട് അവരുടെ. അപ്പോൾ വെയ്ൻ റൂണി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു മാച്ച് വെച്ച് കളിപ്പിച്ച് നോക്കി ഈ ഒരു പ്ലെയർ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മാച്ചിൽ കിടക്കാം. ഞാൻ ഹെഡ് ടു ഹെഡ് മാച്ചാണ് കളിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാച്ചിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലെയറെ നല്ലൊരു എന്താ പറയുക കളി മനസ്സിലാക്കാൻ പറ്റുന്നതുള്ളൂ. അപ്പോൾ ഞാൻ കളി സ്കിപ്പ് ചെയ്യുന്നില്ല. കാരണം പിസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക ആ ഒരു പ്ലെയറെ മാത്രം ഹൈലൈറ്റ് വെച്ചിരുന്നാൽ മതി. അതായത് 10-12 മിനിറ്റാണ് ആ പെസ്സിലത്തെ ഒരു മാച്ച്. പക്ഷേ ഫിഫയിൽ നോക്കിയാൽ 5 മിനിറ്റ് മാത്രമേ ഒരു മാച്ചിൻ്റെ സമയമുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാച്ച് ലോഡാവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ എ ഓൺലൈൻ മാച്ച് വിത്ത് വെയ്ൻ റൂണി. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ റൂണീനെ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എന്തെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കളിക്കാം കേട്ടോ, ഞാൻ ഓട്ടോ പ്ലേ നടത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കളിച്ച് തന്നെ അറിയണം. അല്ലാണ്ട് ഓട്ടോ പ്ലേ കളിച്ചിട്ട് നമുക്ക് എന്താ പറയുക കളിക്കാനും ജയിക്കാനൊന്നും പറ്റില്ല ഗായ്സ്. ഞാനിതൊന്നും കളിക്കാത്തത് കൊണ്ട് എൻ്റെ എന്താ പറയുക, ഞാൻ മറ്റേ എന്താ പറയുക നമ്മളുടെ 1v1 മാച്ച് ഞാൻ കുറേ കളിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. ജാവോ പെഡ്രോനെ നല്ലൊരു എന്താ പറയുക ബോൾ എടുക്കാനുള്ള ശ്രമമാണ്. വെയ്ൻ റൂണി ആദ്യമായിട്ട് എൻ്റെ ടീമിൽ. വെയ്ൻ റൂണി പന്ത് തട്ടുന്നു അങ്ങനെ. അത് അസിസ്റ്റ് ആവുക ഗൈസ്, അസിസ്റ്റ് അല്ല, കുഴപ്പമില്ല. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ വെയ്ൻ റൂണി നമ്മളുടെ ഫിഫയിൽ പന്ത് തട്ടി. പിന്നെ നമുക്ക് ഈ ഒരു പ്ലെയറെ ഫേസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഞാനത് ലാസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനൊരു പ്ലെയറെ ഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഫിഫ 2021 കേട്ടോ. ജാ പെഡ്രോ, വെയ്ൻ റൂണി പക്ഷേ തടി ഇടുന്നു ഗായ്സ്. അവിടെ നമ്മളെ ഒപ്പോണന്റ് ഡിഫൻസ്. അപ്പോൾ ബ്രാൻഡഡ് ആണ് നമ്മളുടെ എന്താ പറയുക ഡോർമെൻസിലായിരുന്നു കളിച്ചത്. ഇപ്പോൾ ഏത് ടീമിലാന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഓപ്പണന്റ് ടീമിനെ നല്ലൊരു മുന്നേറ്റമാണ് ഡേവിഡ് നെവേഴ്സ്. പക്ഷേ അത് ഗോളായിരിക്കുന്നു. അതും ഒരു ലൂണാർ പാക്കിൽ നിന്നുള്ള ഒരു ബ്രസീലിയൻ താരമാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ചൈനീസ് ലീഗിൽ ഇത്രയധികം ബ്രസീലിയൻ പ്ലെയേഴ്സ്, ഇത്രയധികം എന്ന് പറഞ്ഞാൽ നല്ല കളിക്കുന്ന ബ്രസീലിയൻ പ്ലെയേഴ്സ് നമ്മളെ ചൈനീസ് ലീഗിലുണ്ട്. അതായത് ആൻഡ്രസ് ടൈസ്കി ഉണ്ട്, പിന്നെ അതുപോലെ ഹൾക്ക്. ഹൾക്കൊക്കെ നല്ലൊരു പ്ലെയറാണ്. ഹൾക്ക് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ പോളിഞ്ഞു, അതുപോലത്തെ നിറയെ താരങ്ങൾ നമ്മളെ ചൈനീസ് ലീഗിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഓട്ടോ പ്ലേ തന്നെ നടത്താം. വെക്കാം.
റോണി നല്ലൊരു ടച്ചായിരുന്നു റോണിയുടെ. റോണി നല്ല ഫിസിക്കൽ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒപ്പണന്റ് ടീമിൽ ഫിസിക്കലുള്ള നല്ല ഫിസിക്കലുള്ള പ്ലെയർ ആയതുകൊണ്ട് നമുക്ക് അധികം എന്താ പറയുക റോണി കൊണ്ട് ഓടിപ്പിക്കാനോ അതോ അടിക്കാനൊന്നും പറ്റുന്നില്ല. ഇറ്റ്സ് കാൽവെട്ര വിനാലകാദ്യ അസിസ്റ്റ് നമ്മളെ വേണ്ട റോണി നമ്മളെ ടീമിന് വേണ്ടി എന്താ പറയുക നേടിയിരിക്കുന്നു. അങ്ങനെ ആദ്യ അസിസ്റ്റ് കൊടുത്ത് നമ്മളെ കാൽവെട്ര ലെവിൻ ആനെ ഗോൾ അടിച്ചിരിക്കുന്നു. കാൽവെട്ര ലെവിൻ്റെ ഒരു തീരെ ഒരു മുഖച്ഛായ പോലും ഇല്ല കേട്ടോ ഇതിലത്തെ ഫിഫയിലത്തെ കാൽവെട്ര ലെവിൻ. അതായത് ഈ ഒരു പ്ലെയർ നന്നായിട്ട് മുടി വളർത്തി താടി വെച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇതിലെ ഏതൊരു എന്താ പറയുക ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലത്തെ ഏതോ കുട്ടിയുടെ ജായാണ് നമ്മളെ കാൽവെട്ര ലെവിനൊക്കെ. ഡേവിഡ് ബെക്കാം നമ്മളെ അടുത്ത ഇംഗ്ലണ്ടിന്റെ ഇതിഹാസമായ ഡേവിഡ് ബെക്കാം, അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ഇതിഹാസം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മളെ രണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച നമ്മളെ ഇതിഹാസങ്ങളാണ് നമ്മളെ ടീമിലുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഓപ്പണന്റ് ടീമിന്റെ കളി നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് കളിക്കാനും പറ്റുന്നില്ല. അതും ഓൺലൈൻ മാച്ചായതുകൊണ്ടാണ് കേട്ടോ. ഡിജോങ് വി ആൻ റോണി ഡിജോങ് പക്ഷേ വീണ്ടും എടുക്കുന്നു ഗൈസ്. അത് ഏതാണ് പ്ലെയറിന് എനിക്കൊന്നും അറിയണമല്ലോ. അവർ നല്ലൊരു ഡിഫൻഡർ, രണ്ടും നല്ല ഡിഫൻഡർ ആട്ടോ. അലാബയാണ് ഗൈസ്, വെറുതെ അല്ല നല്ല രീതിയിൽ കളിക്കുന്നത്. അലാബയാണ് റൈക്കാർട്ട് ഡിജോങ് ഡിജോങ്ങിൻ്റെ നല്ലൊരു റൺ അവിടെ നമുക്ക് കാണാൻ പറ്റും. റോയൻ റോണിക്ക് ഒരു പാസ് കൊടുക്കാം, ഒരു ഷോട്ട് അടിക്കണം ഗൈസ്. വേണ്ട അസിസ്റ്റ് തന്നെ കൊടുക്കാൻ നോക്കാം, അസിസ്റ്റ് കൊടുക്കാൻ നോക്കാം ഗായ്സ്. ഈ അലാബിയും പിന്നെ വേറൊരു എന്താ പറയുക ഒരു നല്ലൊരു ഫിസിക്കലായി കളിക്കുന്ന ഒരു പ്ലെയർ അവരെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് തീരെ കളിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. എന്തോന്താന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മളെ ഡേവിഡ് ബെക്കാമും സംഘങ്ങളും നടന്നു പോകണം കാണാം അവിടെ ഒപ്പണ ടീമിൻ്റെ. ഇറ്റ്സ് ടൈം ഫോർ സെക്കൻഡ് ഹാഫ്. നമുക്ക് സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ വെയിൻ റോണി കൊണ്ട് നല്ലൊരു അടിക്കാനുള്ള ശ്രമമാണ് വെയിൻ റോണി. വെയിൻ റോണി അല്ലല്ല കാൽവെട്ര ലെവിൻ, റൂണിയാണ് ഗായ്സ്. റൂണി ഷോട്ട്, ഇറ്റ്സ് എ ഷോട്ട് ഗായ്സ്. പുറത്തേക്ക് അടിച്ച് കളയുന്നു, പുറത്തേക്കല്ല ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുന്നു ഗായ്സ്. നല്ലൊരു ഷോട്ടാണ് ഞാൻ അടിച്ചത്. ബട്ട് വെയിൻ റോണി, അപ്പൊ നമ്മളെ ക്യാപ്റ്റൻ ആണ് വെയിൻ റോണി. വെയിൻ റോണിനെ കൊണ്ടൊക്കെയാണ് കോർണർ വഴി എടുപ്പിക്കുന്നത്. വെയിൻ റോണിയുടെ നല്ലൊരു കോർണർ ആയിരുന്നു, പക്ഷെ ഞാൻ അധികം ടാർജറ്റ് വെച്ചിട്ടാക്കിയുണ്ടോ അല്ല. അത് എന്താ പറയുക അവരുടെ ഒപ്പോഴും ടീമിന്റെ കാലുമേ തലയമൊക്കെ തട്ടിയിട്ടാണ് അത് പോയത്. ബോണോച്ചി, ഇറ്റ്സ് എ ഗോൾ ആൻഡ് രണ്ടാമത്തെ അസിസ്റ്റ് നമ്മളെ വെയിൻ റോണി നമ്മളെ ടീമിന് വേണ്ടി എന്താ പറയുക അടിച്ചിരിക്കുന്നു. അങ്ങനെ വെയിൻ റോണി രണ്ട് അസിസ്റ്റും എന്താ പറയുക മാത്രമേ ഇന്നത്തെ മാച്ചിൽ നമ്മൾക്ക് തന്നിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, രണ്ട് അസിസ്റ്റ് തന്നെ നല്ലൊരു അസിസ്റ്റുകളാണ്. നമ്മൾ ആദ്യ പകുതിയിൽ എന്താ പറയുക 0-1 മാച്ച് എന്താ പറയുക സ്കോറിൽ നിൽക്കുമ്പോൾ നമ്മളെ വെയിൻ റോണി 2-1 നമ്മളെ ടീമിന് എന്താ പറയുക വിജയം കൈവരിച്ചിരിക്കുന്നു. ഒപ്പം ടീമിനെ നല്ലൊരു മുന്നേറ്റം അവിടെ കാണാൻ പറ്റും. പക്ഷേ ബുഫൺ നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യുന്നതോടെ നമ്മളെ ഇറ്റാലിയൻ ഇതിഹാസമായ ബുഫൺ. എനിക്ക് ബുഫാണ് നല്ലൊരു റെസ്പെക്റ്റ് ഉള്ള ഒരു പ്ലെയറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര തലമുറകളിലൊപ്പം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അതായത് എന്താ പറയുക നമ്മളെ റൊണാൾഡീനോ കാനവോറോ ആ സമയത്തുള്ള പ്ലെയേഴ്സിൻ്റെ സിദാൻ പോലത്തെ താരങ്ങളിലൊപ്പം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറായിരുന്നു. ഇതേപ്പോൾ നമ്മളെ എന്താ പറയുക അൻസു ഫാത്തി പോലത്തെ താരങ്ങൾ കളിക്കുമ്പോൾ വരെ നമ്മളെ ബുഫൺ ഇപ്പോൾ നിലവിൽ കളിയിലുണ്ട് യുവന്റസിൽ. അതും അവർ കളിച്ച ടീമിൽ അവരൊപ്പം ജയിച്ചു നമ്മളെ ബുഫൺ ഇറങ്ങിയ മാച്ച്, അതായത് യുവന്റസ് വേഴ്സസ് ബാഴ്സ മാച്ചിൽ. എത്ര തലമുറകളിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് അറിയാം ബുഫൺ. അതായത് ഇറ്റാലിയൻ നാഷണൽ ടീമിൽ തന്നെ എന്തോരം നല്ല എന്താ പറയുക വിയറ പോലത്തെ താരങ്ങളൊപ്പം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് കേട്ടോ നമ്മളെ റൊണാൾഡീനോ. അവരൊക്കെ ഇപ്പോൾ വിരമിച്ച് വീട്ടിൽ കുത്തിരിക്കുകയാണ് ഗായ്സ്. ഇദ്ദേഹം ഇപ്പോഴും എന്താ പറയുക കളിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അതേപോലെ തന്നെ നമ്മളെ കെല്ലീനി പക്ഷെ അധികം നാളായിട്ടില്ല ബുഫണിൻ്റെ അത്രയ്ക്ക്. എന്നാലും നല്ല പ്രായമുണ്ട് കെല്ലീനിക്കൊക്കെ. പിന്നെ കൊലറോവ് പോലത്തെ താരങ്ങൾ അവർക്ക് നല്ല ഏജ്ഡ് ആയിട്ട് വരെ അവരിപ്പോൾ കളിക്കുന്നില്ല, പക്ഷെ അല്ല കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബഫണ്ടൊപ്പം ബഫണ്ട മുമ്പേ തന്നെ കളി തുടങ്ങിയ പിർലോ വരെ ഇപ്പം അവരുടെ ടീമിൻ്റെ കോച്ചായി ഹെഡ് കോച്ചായി മാറി. എന്നിട്ട് നമ്മളെ ബുഫൺ കളി നിർത്തിയിട്ടില്ല എന്നാണ് പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ ബുഫണെ വെച്ചത്. എനിക്ക് വേറെ കുറേ ഗോൾ കീപ്പേഴ്സിനെ കിട്ടിയിരുന്നു, അതായത് എനിക്ക് അലിസനെ കിട്ടിയിരുന്നു, അതും 89 ഓവറുള്ള അലിസനെ കിട്ടിയിരുന്നു. പിന്നെ നമ്മളെ ഗുർപ്രീത് സിംഗ് സന്ധുവിനെ മാക്സാക്കിയ നല്ലൊരു പ്ലെയറാണ് ഗുർപ്രീത് സിംഗ് സന്ധു. പക്ഷെ അവനെ വെക്കാണ് ഞാൻ നമ്മളെ ബഫൺ എന്നെ വെച്ചിരിക്കുന്നത് ബുഫൺ. പിന്നെ എനിക്ക് എഡർസനൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ അവനൊന്നും ഞാൻ വെച്ചില്ല, എനിക്ക് മാക്സാക്കി വെക്കിയിരുന്നു. പക്ഷെ അവരൊന്നും വെക്കാണ് ഞാൻ ബുഫണെ വെച്ചിട്ട് ഇന്നത്തെ മാച്ച് നമ്മൾ ജയിച്ചിരിക്കുന്നു. 2-1 വിയാൻ റോണിയുടെ 2 അസിസ്റ്റ് കൊണ്ട് നമ്മളെ ടീം ഇന്ന് ജയിച്ചിരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മളെ വിയാൻ റോണി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓർഡിനറി ആൻഡ് ഇറ്റ്സ് എ എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 അസിസ്റ്റാണ് നമ്മളെ ബാക്കിൽ നിന്ന് ഒരു ടീമിന് അവർ ആൾ അസിസ്റ്റ് കൊടുത്തിട്ട് മുമ്പിലാക്കി നമ്മളെ ടീമിനെ ജയിപ്പിച്ചത്. ഞാൻ കുറേ നാളായിട്ട് ഈ ഡിവിഷൻ ഹെഡ് ടു ഹെഡ് മാച്ചിൽ ഞാൻ ജയിച്ചിട്ട്, അതായത്
ഞാൻ കളിക്കാറില്ല, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ജയിപ്പിച്ചു, അത് വേറൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. വീഡിയോയിൽ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, അപ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്ന ഫോട്ടോ ആണ് നമ്മളെ വേൺ റോണിയുടെ ഫേസ്, ഈ ഒരു ഫിഫ 2021 മൊബൈലിൽ. അപ്പോൾ ഈ ഒരു ഫേസ് അത്യാവശ്യം നല്ല സിമിലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് പോരായ്മ, അത് ഫിഫ അല്ലേ ഗായ്സ്, അത് പൊക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.